നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 13.8 ക്വസ്റ്റ്യൻ നമ്പർ 1 മുതലാണ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓഫ് എ സ്ഫിയർ ഹൂസ് ഡയമീറ്റർ ഈസ് 7 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. 4/3 πr³ ആണ് സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, റേഡിയസ് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ, വോളിയം ഓഫ് എ സ്ഫിയർ ഈസ് ഈക്വൽ ടു. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ഇക്വേഷൻ എഴുതണം, ഇക്വേഷന് മാർക്കുണ്ട് കേട്ടോ. 4/3 πr³. ഇനി ഇതിലേക്ക് നമ്മുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4/3, നമുക്കിവിടെ പൈയുടെ വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പൈക്ക് 22/7 എന്ന് എടുക്കാം. ഇൻറ്റു r³, r=7. അപ്പൊ ക്യൂബ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് 3 times എഴുതാം. ഇനി ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. 7 ഉം 7 ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാൻ പറ്റിയതൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇനി ഇതിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരുന്നു. 22 × 4 = 88, 7 7s are 49. അപ്പൊ 88 × 49, 8 9s are 72, 72 + 7 = 79, 8 4s are 32, 32 + 3 = 35, 2 = 11, 8 + 5 = 13, 3 + 1 = 4, 4 = 3 = 12 എന്ന് നമുക്ക് കിട്ടി. 4 3 12 3, ഇവിടെ നമ്മുടെ ഡിനോമിനേറ്ററിൽ ഒരു 3 ഉണ്ട്, ഡിവൈഡഡ് ബൈ 3. ഇനി ഇത് തമ്മിലുള്ള ഡിവിഷൻ ചെയ്ത് നോക്കണം. 4 3 1 2 divided by 3 1 time 13 4 3 is 12 3 minus 2 is 1 11 3 3 is 9 11 minus 9 is 2 22 7 3 is 21. 1 ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ നമ്പേഴ്സ് ഇല്ല, അപ്പൊ നമ്മളിവിടെ 0 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ 10 3 3 is 9, വീണ്ടും 1 0 3 3 is 9. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 digits മതി. 1437.33 cm³ ആണ് വോളിയം ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് ആണ് നിങ്ങൾ ഇതിന്റെ യൂണിറ്റ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ റേഡിയസ് ഈസ് 0.63 m ആണ്. വോളിയം ഓഫ് എ സ്ഫിയർ ഈസ് ഈക്വൽ ടു 4/3 πr³ is equal to 4/3 × π = 22/7 × r = 0.63. ക്യൂബ് ആണ്, ആർ ക്യൂബ് ആണ്. അപ്പൊ ഇതിനെ 3 times എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ 0.63 ഹോൾ ക്യൂബ് എന്ന് എഴുതുക. ഞാൻ ഇങ്ങനെ എഴുതുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ 7 ഉം ഈ പോയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ ഇത് 63 ആകും അല്ലെ. 7 എത്ര ചെയ്താൽ 63 കിട്ടും, 7 9s are 63. അപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ 9 എഴുതുക. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 digits ഉണ്ട്. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 digits കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.63 ഉം 7 ഉം കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 0.09 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ എന്തുണ്ട്, ദാ 3 ഉം ഇതും കൂടെ കട്ട് ചെയ്യാം അല്ലേ. ഇവിടെ 3 2s are 6, 1 × 3 3 21, 0.21 എന്ന് കിട്ടി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. 22 × 4 is 88, 88 × ഇവിടെ നിങ്ങൾ ഡെസിമൽ പോയിന്റ് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. 88 × 0.09 പകരം ഞാൻ 9 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 9s are 72, 72 + 7 = 79. ഇനി അടുത്തത് 21 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 9 7 2 2s are 4 9 2s are 18 7 2s are 14 + 1 15.
ടു തേർട്ടീൻ, എയ്റ്റ് പ്ലസ് എയ്റ്റ് സിക്സ്റ്റീൻ, ഫൈവ് പ്ലസ് വൺ സിക്സ് വൺ. ഇനി അടുത്തത് സിക്സ്റ്റി ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വൺ സിക്സ് സിക്സ് ത്രീ ടുവിനെ സിക്സ്റ്റി ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ത്രീ ടു സാർ സിക്സ്, ത്രീ ത്രീ സാർ നയൻ, സിക്സ് ത്രീ സാർ എയ്റ്റീൻ, സിക്സ് ത്രീ സാർ എയ്റ്റീൻ പ്ലസ് വൺ നയൻറ്റീൻ, ത്രീ പ്ലസ് വൺ ഫോർ. സിക്സ് ടു സാർ ട്വൽവ്, സിക്സ് ത്രീ സാർ എയ്റ്റീൻ പ്ലസ് വൺ നയൻറ്റീൻ, സിക്സ് സിക്സ് ആർ തേർട്ടി സിക്സ് പ്ലസ് വൺ തേർട്ടി സെവൻ, തേർട്ടി സിക്സ് പ്ലസ് ത്രീ തേർട്ടി നയൻ, സിക്സ് പ്ലസ് ത്രീ നയൻ. സിക്സ് ഇലവൻ, നയൻ പ്ലസ് വൺ ടെൻ പ്ലസ് എയ്റ്റ് എയ്റ്റീൻ, നയൻ പ്ലസ് വൺ ടെൻ പ്ലസ് സെവൻ സെവൻറ്റീൻ, നയൻ പ്ലസ് വൺ ടെൻ പ്ലസ് ഫോർ ഫോർട്ടീൻ, നയൻ പ്ലസ് വൺ ടെൻ is equal to 1047816 എന്ന് കിട്ടി. ഇനി ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ടോട്ടൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സിക്സ് ഡിജിറ്റ് മാറിയിട്ട് പോയിന്റ് ഇടുക. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, ഇതാ ഇവിടെ വരും വൺ പോയിന്റ് എന്ന് കിട്ടും. വൺ പോയിന്റ് സീറോ ഫോർ സെവൻ എയ്റ്റ് വൺ സിക്സ് യൂണിറ്റ് മീറ്റർ ആയിരുന്നു, ഇപ്പോ മീറ്റർ ക്യൂബ്. അപ്പൊ നിങ്ങൾ ഡെസിമൽ പോയിന്റ് ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എന്നിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോഴും തെറ്റിപ്പോകാതെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഫുള്ള് റോങ് ആയിരിക്കും കിട്ടുക. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ബൈ എ സോളിഡ് സ്ഫെറിക്കൽ ബോൾ ഓഫ് ഡയമീറ്റർ 28 സെന്റിമീറ്റർ. അപ്പോ ഒരു സ്ഫെറിക്കൽ ബോളിനകത്ത്, അതായത് ഈ ബോളിനകത്ത് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിന്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു ബോളിനകത്ത് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിന്റെ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ബോളിന്റെ, സ്പെറിക്കൽ ബോളിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അതായത് വാട്ടർ ഇതിനകത്ത് ഡിസ്പ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പം എന്തോരം വാട്ടർ, അതായത് കപ്പാസിറ്റി ആണ്. ആ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഈ സ്പെറിക്കൽ ബോളിന്റെ വോളിയത്തിന് ഈക്വലാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വോളിയം ഓഫ് ദി സ്പെറിക്കൽ ബോൾ കണ്ടുപിടിച്ചാൽ മതി. സ്പെറിക്കൽ ബോളിന്റെ വോളിയം നമുക്കറിയാം 4/3 പൈ ആർ ക്യൂബ് ആണ്. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഡയമീറ്റർ ആണ്, നമുക്ക് എന്താണ് വേണ്ടത്? റേഡിയസ് ആണ് വേണ്ടത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്, 28 സെന്റിമീറ്റർ. ഇതിൽ നിന്ന് റേഡിയസ് നമ്മൾ എഴുതണം, 28/2 ഈസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എമൗണ്ട് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ എ സോളിഡ് സ്ഫെറിക്കൽ ബോൾ ഈസ് ഈക്വൽ ടു, ഇത് എന്തിനേക്കലാണ്? വോളിയം ഓഫ് സ്ഫെറിക്കൽ ബോൾ, ദാറ്റ് ഈസ് 4/3 പൈ ആർ ക്യൂബ് is equal to 4/3 into pi is 22/7 into r. r is 14, r cube ആണ്. അപ്പൊ 14 ക്യൂബ്. ഇനി നമുക്ക് ഇവിടെ 7 14 കൂടെ കട്ട് ചെയ്യാം, അപ്പൊ ഇവിടെ 2 ആവും. ഇനി നമുക്ക് വേറെ ഒന്നും കട്ട് ചെയ്യാനായിട്ടില്ല. അപ്പൊ നമ്മൾ ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 22 into 2, ഇവിടെ നമുക്ക് ആദ്യം 4 and 2 കൂടെ ചെയ്യാം. 4 2 are 8, 22 into 8 is 22 into 8, 8 2 are 16, 8 2 are 16 plus 1 17, 1 76 എന്ന് കിട്ടി. ഇനി 2 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 14, 6 4 are 24, 7 4 are 28 plus 2 30, 1 into 4 4 plus 3 7, 6 7 1, 4 6 14, 1 plus 1 2, 2 4 6 4. അടുത്ത ഒരു 14 കൂടെ ഉണ്ട്, അതുകൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 4 are 16, 6 4 are 24 plus 1 25, 4 into 4 16 plus 2 18, 4 2 are 8 plus 1 9, 4 6 4 2 6 9 14, 9 plus 1 10 plus 4 14, 2 plus 1 3. അപ്പൊ ഇസ് ഇക്വൽ ടു 3 4 4 9 6 ഡിവൈഡഡ് ബൈ 3. ഇനി ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 4 4 9 6 ഡിവൈഡഡ് ബൈ 3.
വൺ ഇൻറ്റു ത്രീ ത്രീ, വൺ ഇൻറ്റു ത്രീ ത്രീ ഫോർട്ടീൻ, ഫോർ ത്രീ സാ ട്വൽവ് ട്വൻറ്റി നയൻ, എത്ര വരും, നയൻ നയൻ ത്രീ സാ ട്വൻറ്റി സെവൻ ട്വൻറ്റി സിക്സ്, എയ്റ്റ് ത്രീ സാർ ട്വൻറ്റി ഫോർ, അടുത്ത ടു. ഇവിടെ ഇനി നമുക്ക് ഡിജിറ്റ് ഇല്ല, അപ്പൊ നമ്മളിവിടെ പോയിന്റ് ഇട്ടിട്ട് ഇവിടെ സീറോ ഇട്ട് കൊടുക്കുന്നു. ട്വന്റി സിക്സ് ത്രീ സാർ എയ്റ്റീൻ, അഗെയിൻ ടു സീറോ ട്വന്റി സിക്സ് ത്രീ സാർ എയ്റ്റീൻ, റിമൈൻഡർ ടു. അപ്പൊ ഇവിടെ സിക്സ് 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 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ആൻസർ എന്തെഴുതാം, ഇസ് ഇക്വൽ ടു വൺ വൺ ഫോർ നയൻ എയ്റ്റ് പോയിന്റ് സിക്സ്. ഇങ്ങനെ സിക്സ് കണ്ടിന്യൂസ് ആയിട്ട് വെക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സിക്സ് സെവൻ നമുക്ക് എഴുതാം, സെവൻ യൂണിറ്റ് സെന്റിമീറ്റർ. ഇവിടെ നമ്മൾ വോളിയം ആണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ കഴിഞ്ഞു. ഇനി അടുത്തത് സീറോ പോയിന്റ് ടു വൺ മീറ്റർ ആണ് സ്പെറിക്കൽ ബോളിന്റെ ഡയമീറ്റർ. അത് വെച്ചിട്ട് നമ്മൾ എമൗണ്ട് ഓഫ് വാട്ടർ ഡിസ്പ്ലേ ബൈ എ സോളിഡ് സ്പെറിക്കൽ ബോൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഡി ഈസ് ഇക്വൽ ടു സീറോ പോയിന്റ് ടു വൺ മീറ്റർ. ഇതിൽ നിന്ന് ആർ എന്ത് വരും, സീറോ പോയിന്റ് ടു വൺ ബൈ ടു. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഇടുക, ഇതിന്റെ ഡെസിമൽ പോയിന്റ് എഴുതണ്ട. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാനുള്ളത് വെച്ച് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കണേ, എമൗണ്ട് ഓഫ് വാട്ടർ ഡിസ്പ്ലേഡ് ബൈ എ സോളിഡ് സ്പെറിക്കൽ ബോൾ. അതെന്ന് പറയുന്നത് എന്താണ്, വോളിയം ഓഫ് എ സ്പെറിക്കൽ ബോളിന് ഈക്വൽ ആണ്. വോളിയം ഓഫ് സ്പെറിക്കൽ ബോൾ ഈസ് ഇക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ്. വാല്യൂ സപ്ലൈ ചെയ്യുന്നു, ഫോർ ബൈ ത്രീ ഇൻറ്റു പൈ ഈസ് ട്വന്റി ടു ബൈ സെവൻ ഇൻറ്റു ആർ. ആർ ഈസ് സീറോ പോയിന്റ് ടു വൺ ബൈ ടു. ഇത് ക്യൂബ് ആണ്, അപ്പൊ ഇതിനെ ത്രീ ടൈംസ് എഴുതുക, സീറോ പോയിന്റ് ടു വൺ ബൈ ടു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം. ഇവിടെ ഈ രണ്ട് ടൂവും ഈ ഫോറും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ടു ടു സാർ ഫോർ. അപ്പൊ ഈ ഫോറും ഈ രണ്ട് ടൂവും കൂടെ കട്ട് ചെയ്തു. ഇനി ഈ ടൂവും ഈ ട്വന്റി ടൂവും കൂടെ കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഇലവൻ. ഇനി ഈ ത്രീയും ഈ ഒരു ട്വന്റി വൺ സീറോ പോയിന്റ് ടു വണ്ണും കൂടെ കട്ട് ചെയ്യാം. സെവൻ ത്രീ സാർ ട്വന്റി വൺ. അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ടു ഡിജിറ്റ് ഉണ്ട്. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ടു ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ സീറോ പോയിന്റ് സീറോ സെവൻ എന്ന് കിട്ടി. ഇനി അടുത്ത നമുക്ക് ഈ സെവനും ഇതും കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. അപ്പൊ എന്ത് വരും, സീറോ പോയിന്റ് സീറോ വൺ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്ററിലെ എല്ലാം കട്ടായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ ഇവിടെ ഇലവൺ ഇൻറ്റു വൺ ഇലവൺ തന്നെ കിട്ടും. ഇലവൺ ഇൻറ്റു ട്വന്റി വൺ 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 ടു ടു വൺ ത്രീ ടു. ഇനി ഒരു ട്വന്റി വണ്ണും കൂടെ ഉണ്ട്, വൺ ത്രീ ടു ടു ത്രീ ടു സാർ സിക്സ് ടു ടു സാർ ഫോർ വൺ ഫൈവ് എയ്റ്റ് ഫോർ ഇസ് ഇക്വൽ ടു ഫോർ എയ്റ്റ് ഫൈവ് വൺ. അപ്പൊ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് സിക്സ് പ്ലേസസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം, വൺ ടു ത്രീ ഫോർ. സിക്സ് ആവണമെങ്കിൽ ഇവിടെ രണ്ട് സീറോയും കൂടെ ഇട്ട് കൊടുക്കണം, പോയിന്റ് സീറോ. അപ്പൊ സീറോ പോയിന്റ് സീറോ സീറോ ഫോർ എയ്റ്റ് ഫൈവ് വൺ മീറ്റർ ക്യൂബ് ആണ് ഇവിടുത്തെ സ്പെറിക്കൽ ബോളിന്റെ വോളിയം, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ബൈ എ സോളിഡ് സ്പെറിക്കൽ ബോൾ എന്ന് പറയുന്നത് പോയിന്റ് സീറോ സീറോ ഫോർ എയ്റ്റ് ഫൈവ് വൺ മീറ്റർ ക്യൂബ് ആണ്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ എക്സസൈസ് 13.8 ലെ രണ്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.